നമുക്കേ നമുക്ക് ഈ മാവേലിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയാലോ. അല്ലേ അല്ലേ അമ്പാടിച്ച, നമുക്ക് മാവേലിയെ കാണാം. സുജയ, ഞങ്ങൾ ഒരു മാവേലിയുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇത്തവണ. എൻ്റെ മാവേലി, നിങ്ങളെ കാണാനല്ലേ അല്ല എന്നെക്കാളും വലിയ മാവേലി. എപ്പോ ഇറങ്ങി പരിചയമുള്ള മാവേലി? ഇത് എങ്ങനെ ഈ വേഷം കിട്ടി ഇവിടെ എത്തി? മാവേലിക്ക് നാണമൊക്കെ വരുന്നുണ്ടോ മാവേലി? മാവേലിയെ സംബന്ധിച്ച് ഭയങ്കര ഒന്നിങ്ങ് തിരിഞ്ഞെന്നെ മാവേലിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഭയങ്കര കൂളാണ്, കാമയാണ് അല്ലേ. എല്ലാവർക്കും ഒരു നല്ലൊരു ഷേക്കൻ്റെ ഒക്കെ കൊടുത്തിട്ട്. അതായത് ഈ മിഠായി തെരുവെന്ന് പറഞ്ഞാൽ പല വിധത്തിൽ പല മേഖലയിൽ നിന്നുള്ള മനുഷ്യർ എത്തിച്ചേരുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ആഘോഷമായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കും എന്തെന്ന്, ചേച്ചി മുല്ലപ്പൂ ഒക്കെ ചൂടി ഇങ്ങനെ ഇറങ്ങിയാണല്ലോ, എന്താ ഓണാഘോഷം? ഉഷാറ്, അടിപൊളി. എന്തൊക്കെ വാങ്ങിച്ചു? ചേച്ചിയുടെ മുഖത്ത് നല്ല ചിരിയുണ്ട്. എവിടുന്ന് വരുന്നേ? കോഴിക്കോട്. ഇങ്ങനെ ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്. കച്ചവടം മിഠായി തരാൻ മറ്റൊരു പ്രത്യേക വഴിയേറെ കച്ചവടം. എന്ത് തിങ്ങി ആളാന്ന് നോക്ക് വഴിയേറെ. ഇതിലെങ്ങനെയാണ് അങ്ങ് അകത്തേക്ക് എങ്ങനെ അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയധികം ആളുകൾ ഇങ്ങനെ നിറഞ്ഞ് തിങ്ങി ഒഴുകുകയാണ്. അതെ, ഇത് പൊതുവേ നമുക്ക് പലയിടങ്ങളിലും സ്ട്രീറ്റുകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് തെരുവിൽ കൃത്യമായി സാധന സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് ഒരുപാട് തെരുവീതികളുടെ ഇരുവശങ്ങളിലുമായിക്കൊണ്ട് വ്യാപാരികൾ ഉണ്ട് എന്നുള്ളത് കൂടി മിഠായി തെരുവിൻ്റെ ഒരു പ്രത്യേകതയായി തന്നെ നമ്മൾ പറയണം. കാരണം 100 രൂപ 200 രൂപയ്ക്കൊക്കെ എല്ലാ സാധനങ്കളും കിട്ടും. അതേ സാധനം തന്നെ 1000-ഉം 10,000-ഉം ഒക്കെ നിങ്ങൾക്ക് ബ്രാൻഡഡ് വാങ്ങിക്കാം കേട്ടോ, അത് വേണമെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ചില വല്ല വാങ്ങിച്ചു കേട്ടോ? വാങ്ങിച്ചു. എന്തൊക്കെ വാങ്ങിച്ചു? അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. എല്ലാം ബ്രാൻഡഡ് ആയിട്ടാണ് വാങ്ങിച്ചത്? ആ ബ്രാൻഡ് കൊണ്ട് മിക്സ് ചെയ്താ വാങ്ങിച്ച്. ഞാൻ പറഞ്ഞില്ല സുജയ, അതായത് എല്ലാം കിട്ടും അല്ലേ ഇവിടെ വന്നാൽ? അത്യാവശ്യമുള്ള എല്ലാ സാധനവും എൻ്റെ വീട്ടിൽ. മധുരം ഉണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. ഓണം എങ്ങനെയാ? ഹാപ്പി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇതാണ് മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷ സൂചകമായിട്ട്. അടിപൊളി സെയിലാണ് ചേട്ടാ. ഇന്നത്തെ മാതിരി ഈ അടുത്ത കാലത്തെ മാതിരി ഒന്നും ഇങ്ങനെ കച്ചവടം ഉണ്ടായില്ല. വ്യാപാര കച്ചവടം കുറച്ച് കാലമായിട്ട് ലേശം തള്ളു കുറച്ച്. സത്യത്തിൽ സത്യത്തിൽ നല്ല കച്ചവടമാണ്. അത്യാവശ്യം നമുക്ക് നല്ല കച്ചവടം നടക്കുന്നുണ്ട്. അതാണ് ഈ ഇങ്ങനെ സന്തോഷിക്കുന്ന മാതിരി അർത്ഥവും സന്തോഷിച്ചില്ല. കാരണം കച്ചവടം ഗംഭീരായിരിക്കും. അത് നമുക്ക് ഹാപ്പി ആണോ? ഷർട്ട് 350 രൂപയേ ഉള്ളൂ. ഒന്നിന് 350. 800 രൂപയൊക്കെ ഷോപ്പിൽ കൊടുക്കാം സാറേ. ഇതൊക്കെ വാങ്ങുന്ന നിങ്ങൾക്കാണ് ലാഭം. അതായത് ആത്യന്തികമായി വാങ്ങിക്കുന്നവർക്ക് മാത്രമാണ് ലാഭം എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ വിൽക്കുന്നവർക്ക് ലാഭമൊന്നുമില്ല, പക്ഷെ അവർ ഭയങ്കര സന്തോഷം കൊണ്ട് കൊടുക്കുക എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അതൊന്നല്ല യാഥാർത്ഥ്യം. എങ്കിൽ പോലും ആ വ്യാപാരം അതിൻ്റെ നിലയ്ക്ക് നടക്കുന്നുണ്ട്. ഈ മിഠായി തെരുവിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ അത് ഉത്രാടപ്പച്ചിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച കാണിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പല സാധനങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് കടയിലേക്ക് സ്വീകരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ കാണുമ്പോൾ ഒരു പക്ഷേ വിളിച്ചു പറയാനുള്ള 500 രൂപയാണ് ഉടായ്പൊന്നല്ല, ഉടായ്പൊന്നല്ല, ഇള്ളത് തന്നെ പറയുന്നു, ഇല്ലാത്തൊന്നും പറയൂല. അതാണ് ഇത്രയും ക്രൗഡ് ഇവിടെ. നമുക്ക് കാണാം വലിയ തിരക്കാണ്. ഇത് ഏതാണ്ട് അർദ്ധരാത്രി വരെ ഇങ്ങനെ തുടരും അല്ലേ സിനോജേ? അതായത് മിഠായി തെരുവ് രാവിലെ ഒരു 10-9 മണിയോടൊക്കെ ശേഷമാണ് തുറക്കുന്നത്. പക്ഷേ രാത്രി വൈകിയും വലിയ തിരക്കായിരിക്കും. രാവിലെ വന്നപ്പോഴും ഇതേ കാഴ്ചയായിരുന്നു. ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഒഴുകിയാണ് ഒരറ്റം മുതൽ, അതായത് LIC മുതൽ കമ്മത്ത് ലൈൻ വരെ ആളുകൾ ഇങ്ങനെ ഒഴുകിപ്പോയാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം. അതാ ഈ ചെരുപ്പ് പോലെ വസ്ത്രങ്ങൾ മാത്രമല്ല, മറ്റേ കുടിക്കാനും കഴിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതിനും തിരക്കുകളുണ്ട്. ആളുകൾ ചെറിയ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി നമ്മുടെ PCR-ലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇത് എന്തൊരു ആഘോഷമാണ്, എത്ര മനുഷ്യരാണ് അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ ടീം എല്ലാവരും പറയുന്നുണ്ട്.